തിരുനെല്ലി എക്കോ ടൂറിസം സെന്ററിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ബ്രഹ്മഗിരി ട്രക്കിങ്ങിനായിട്ട് വന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ ടിക്കറ്റ് എല്ലാം എടുത്തു. ഒരാൾക്ക് 2355 രൂപയാണ്. അപ്പോൾ എക്സ്ട്രാ ഉള്ള ഓരോരുത്തർക്ക് 375 വെച്ചു. അണ്ണാന്റെ കയ്യിലിരുന്ന് പഴം തലയിൽ വീണു. അണ്ണാനും കുരങ്ങനും തമ്മിൽ ഫൈറ്റാണ്. അണ്ടാടെ ഭയങ്കര ഫൈറ്റ്, അവിടെ ഭയങ്കര ഫൈറ്റ്. അണ്ണാനും കുരങ്ങനും തമ്മിൽ ഫൈറ്റാണ്. ഇവിടെ രണ്ട് മലയണ്ണാനുണ്ട്. ഇവര് വന്ന് നമ്മളുടെ നിന്ന് ഭക്ഷണമൊക്കെ മേടിക്കും. അവനെ ആശിപ്പിക്കണായിരുന്നു. എല്ലാവരും പുറത്ത് ഞങ്ങള് സെൽഫി എടുത്തു. അവന്റെ ഇന്ന് താഴെ വീഴാൻ എനിക്ക് തന്നില്ലല്ലോ. എനിക്കുള്ളത് എവിടെയാണ്? വീഡിയോ MTI വൈൽഡ്ലൈഫ് ക്ലബിന്റെ ഒരു 36 അംഗങ്ങളാണ് ഇപ്പൊ നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മള് ബ്രഹ്മഗിരി ട്രക്കിംഗ് തുടങ്ങിയാണ്. ആൾക്കാരെല്ലാം അകത്തോട്ട് നടന്നു. ഞാൻ ഏറ്റവും പുറകുന്ന കയറുന്നേ. നമുക്ക് കാഴ്ചകളിലേക്ക് തുടങ്ങാം. കരുതലോടെ കാവലാകാം, കരുണയോടെ കൂട്ടിരിക്കാം, ഒരുമയോടെ ഒത്തുപോകാം. ഈ വിശുദ്ധമാം ബ്രഹ്മഗിരിയുടെ മടിത്തെറ്റിൽ. ബ്രഹ്മഗിരി മലനിരകളിലേക്കുള്ള ട്രക്കിംഗ് വയനാട്ടിലെ ഏറ്റവും പ്രശസ്തമായ ട്രക്കിങ്ങുകളിൽ ഒന്നാണ്. കൂടാതെ ഒരേ സമയം ആകർഷണീയമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നതും, എന്നാൽ അതേപോലെ തന്നെ ആദ്യമായി ട്രക്കിംഗ് നടത്തുന്ന ഒരാൾക്ക് പോലും ഉണർവും ഉന്മേഷവും നൽകുന്നതുമായ ചുരുക്കം ചില ട്രക്കിങ്ങുകളിൽ ഒന്നാണ് ഈ ബ്രഹ്മഗിരി ട്രക്കിംഗ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഞാൻ ഏറ്റവും പുറകിലാണ് നടക്കുന്നത്. ആളുകളെല്ലാം തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കര കയറ്റമാണ് കയറുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷീണിച്ചു. ആളുകളല്ല, ഞാൻ ക്ഷീണിച്ചു. ബാക്കിയുള്ളവർ മുന്നോട്ട് നടന്നുപോയി. നല്ല സീനറീസ്, ഭയങ്കര നേച്ചറാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. തണുത്ത കാറ്റും കയറ്റം കയറുന്നതിൻ്റെ ആയാസമല്ലാതെ നമുക്ക് വേറൊരു ബുദ്ധിമുട്ടില്ല. തണലും തണുത്ത കാറ്റുമായിട്ട് നമ്മൾ പയ്യെ നടക്കണം. ഓരോ കിളിയും ഓരോ കാട്, ഓർത്തോർത്ത് പോകാം ഒച്ച വയ്ക്കാതെ. തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്ന അരുവിയാണ്. ഏത് വേനൽക്കാലത്തും വെള്ളം ഇവിടെ ഉണ്ടാവും. ഇവിടുത്തെ വെള്ളം നിൽക്കാത്തതാണ്. ഈ വെള്ളം ഒഴുകി ഒരു കൽപ്പാത്തിയുണ്ട്. ഈ വെള്ളം തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് ഒഴുകിപ്പോകുന്നതാണ്. കൽപ്പാത്തിയാണ്. AD 11 കുലശേഖര പെരുമാൾ പണിത, തിരുനെല്ലി ക്ഷേത്രം പണിതപ്പോൾ പണിത കൽപ്പാത്തിയാണിത്.
നമ്മുടെ ഗൈഡ് സജീഷ് പറഞ്ഞനുസരിച്ചിട്ട് പലതവണ കടുവകളെ കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് തിരുനെല്ലി വനത്തിനുള്ളിലെ ഈ പ്രദേശം എന്ന് പറയപ്പെടുന്നു. നോക്കി ഒരു മരം കണ്ടോ, എന്തൊരു രീതിയിലാണ് വളർന്നു നിൽക്കുന്നത്. നമുക്ക് സംസാരിക്കാൻ മേല, അണക്കിയാണ് കയറ്റം കയറി നടന്നിട്ട്. ഇപ്പോഴും പുറകിലൊക്കെ പച്ചല. ഞങ്ങൾ എവിടെയോ വന്നിട്ട് ഒന്ന് വിശ്രമിക്കാനിരുന്നതാണ്. ബാക്കിയുള്ളവർ വിശ്രമിച്ച് നിൽക്കുന്നു, ഞാൻ ഇരിക്കുന്നു. ബ്രഹ്മഗിരി ട്രക്കിംഗ് നമുക്ക് രണ്ട് സ്ട്രെച്ചായി തിരിക്കാം. ആദ്യ പകുതി ദൂരം വാച്ച് ടവർ സ്ഥിതി ചെയ്യുന്ന പ്രദേശം വരെയുള്ള ഏകദേശം 3.5 കിലോമീറ്ററോളം വനത്തിലൂടെ തണലും തണുപ്പും കുളിർകാറ്റും അനുഭവിച്ചുള്ള യാത്രയും, അത് കഴിഞ്ഞ് ഏകദേശം അത്രത്തോളം തന്നെ ദൂരം മൊട്ടക്കുന്നുകളിൽ കൂടെ തണലില്ലാതെ നല്ല വെയിലേറ്റുമാണ് യാത്ര ചെയ്യേണ്ടത്. എന്നാൽ എത്ര ചൂടുള്ളപ്പോഴും വീശിയടിക്കുന്ന ശക്തമായ കാറ്റ് നമുക്ക് ക്ഷീണം തോന്നിപ്പിക്കുകയില്ല. ഓർക്കുക, ഈ സമയം നമ്മൾ ധാരാളം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം കൂടെ കരുതിയിരിക്കണം. വനത്തിലൂടെ നമ്മൾ നടക്കുന്ന സമയത്ത് മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന നീർച്ചാലുകളിൽ നിന്ന് നമുക്ക് ധാരാളം ശുദ്ധജലം ലഭിക്കുന്നതാണ്. കൊടിയ വേനൽക്കാലത്ത് പോലും നല്ല തണുപ്പുള്ള ഈ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ക്ഷീണം എല്ലാം പമ്പ കടക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്നാൽ നമ്മൾ മുകളിലേക്ക് മൊട്ടക്കുന്നിലേക്ക് നടന്നു കയറുമ്പോൾ നീർച്ചാലുകൾ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം കയ്യിൽ കരുതണം. ചൂടുകാലത്ത് ട്രക്ക് ചെയ്യുമ്പോൾ വെയിലാണ് നമുക്ക് കടമ്പ കടക്കേണ്ടതെങ്കിൽ മഴക്കാലത്ത് നമ്മൾ നേരിടേണ്ടത് ചോര കുടിക്കുന്ന അട്ടകളെയാണ്. നമ്മൾ മോളിൽ എത്തിക്കഴിയുമ്പോഴുള്ള വ്യൂ കണ്ടോ, നല്ല സൂപ്പർ കാറ്റ്, നല്ല പച്ചപ്പ്, തിരുനെല്ലി കാട് എല്ലാം കാണാം. ഒന്നും പറയാൻ പറ്റാത്ത സൗന്ദര്യം. തിരുനെല്ലി ബ്രഹ്മഗിരി മലമുകളിൽ നമ്മൾ ഈ വാച്ച് ടവറിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. എന്തൊരു വ്യൂ ആണെന്ന് നോക്കിയേ, എന്തൊരു വ്യൂ. ഏറ്റവും മേളിൽ നിഖിൽ നിൽക്കുന്നുണ്ടോ? നമ്മുടെ കൂടെയുള്ളവർ ഗൈഡ് സജീഷിന്റെ കൂടെ മുകളിലേക്ക് യാത്ര തുടർന്നപ്പോൾ ഞങ്ങളിൽ ചിലർ വാച്ച് ടവറിൽ കയറി കാഴ്ചകൾ കണ്ടിട്ട് ഫോറസ്റ്റ് ഓഫീസിന്റെ തണലിൽ വിശ്രമിക്കുവാൻ തീരുമാനിച്ചു.
ഇടയ്ക്ക് ബാക്കിയുള്ള ട്രക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മേളിൽ നിൽക്കുന്ന ആളുകളെ കാണാം, പിന്നെ താഴെ നിന്ന് രണ്ട് മൂന്ന് പേര് നടന്ന് കയറി പോകുന്നുണ്ട്. പക്ഷേ മോളി വരെ പോയിട്ട് താഴെ ഇറങ്ങിട്ട് എന്താ പറയുന്നു? തകർത്തു. ഞാൻ ഏറ്റവും മോളിൽ പോയിട്ട് തിരിച്ചു വന്നത്, അതാണ്. എനിക്ക് കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടോ? എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഞങ്ങളെ ഈ ഞങ്ങളുടെ അടുത്തുള്ള മലയാളം ഏറ്റവും വലിയ വല്ലാതെ ചിരിക്കരുത്. ഞാൻ അറൗണ്ട് ഒരു 3 times ഉണ്ട്. പിന്നെ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും വർത്താണ്, നമുക്ക് ക്ഷീണൊക്കെ അവിടെ ചെന്ന് തീരും. പിന്നെ ഇറങ്ങുന്ന വലിയ സീനല്ല, ഇറങ്ങുന്ന സീനാണോ? ഇറങ്ങുന്നാണോ കേറുന്നാണോ പാട്? കേറാൻ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. ഏറ്റവും അവസാനത്ത് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഒത്തിരി പീക്ക് എന്ന് പറയുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ വർത്താണ്. എല്ലാവരും മുകളിൽ നിന്ന് നടന്ന് ഇപ്പോൾ ടവറിൻ്റെ ചുവട്ടിൽ നമ്മൾ വന്ന് ഈ ബിൽഡിങ്ങിൻ്റെ അവിടെ വിശ്രമിച്ചു. ഇനി നമ്മൾ വീണ്ടും അടുത്ത നടത്തം തുടങ്ങുകയാണ്, തിരിച്ച് ബേസ് ക്യാമ്പിലേക്ക്. തന്നെ ഈ കാടിനെ പറ്റി നമ്മൾ കറക്റ്റ് പിടുത്തമൊന്നുമില്ല. നമ്മൾ പിന്നെ അച്ഛനൊക്കെ അവരെ പറ്റി നമ്മൾ ചോദിച്ചറിയണം. അവർ പിന്നെ പേരിൻ്റെ കാര്യം തന്നെ അവരൊക്കെ പറഞ്ഞിരുന്നൊക്കെ. നമ്മൾ പോകും, പോയി എടുക്കും. ചിലപ്പോൾ ഈ മരത്തിൻ്റെ ഏണിയൊക്കെ കെട്ടിയിട്ട് നമ്മൾ ഒരാഴ്ചയൊക്കെ കിടക്കും. ഏർമാടം കിട്ടൂല. അങ്ങനെ ഈ തേന എടുക്കാൻ പോയിട്ട് ഒരാഴ്ചയൊക്കെ ചിലപ്പോൾ കിടക്കും. കിട്ടിയില്ലെങ്കില്ല, കയറി കിട്ടിയാലും ഭാഗ്യം. ഫോട്ടോഗ്രാഫിയുടെ ആനന്ദ തലങ്ങൾ തേടുന്ന നിഖിൽ. നമ്മുടെ കൂടെ രാവിലെ തൊട്ട് നമ്മളെ മാർഗദർശിയായിട്ട് കൂടെ ഉണ്ടായിരുന്ന ആളാണ് സജീഷാണ്. എല്ലാരും ഒന്ന് മാറി കൊടുക്കണേ.